സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സെക്രട്ടറി, ആദരണീയരായ പേരോട് ഉസ്താദ്, ബഹുമാനപൂർവം സ്വാഗതം ചെയ്യുന്നു. السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. صدق الله العلي العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. ആദരണീയ രായ സാദാത്തുക്കൾ, പണ്ഡിതന്മാർ, നേതാക്കൾ, പ്രവർത്തകർ, ഏറ്റവും ബഹുമാന്യരായ അതിഥികൾ, മഹാനായ ഷെയ്ഖുന സുൽത്താനുല്ലമ ഉസ്താദ് അവർകൾ പെരിന്തൽമണ്ണയിലെത്തിയിട്ടുണ്ട്. ഇൻഷാഅല്ലാഹ് ചുരുങ്ങിയ സമയം കൊണ്ട് സ്റ്റേജിലെത്തും. രണ്ടാമതൊരു കാര്യം നിങ്ങളെ അറിയിക്കുന്നത്, നമ്മുടെ ഒലീവ് ടീം അംഗങ്ങൾ ഒരു ബക്കറ്റുമായി നിങ്ങളെ സമീപിക്കും. വെള്ളം കോരാനല്ല എന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. എല്ലാവരും നല്ല സംഭാവന കൊടുത്തില്ലെങ്കിൽ നമ്മുടെ സംഘടനാ പ്രവർത്തകർ പ്രയാസപ്പെട്ടു പോകും. അതുകൊണ്ട് എല്ലാവരും അകമഴിഞ്ഞ് കണക്കിലെടുത്ത് സഹായിക്കണം എന്ന് ആമുഖമായി ഉണർത്തുകയാണ്. യുവത്വം നിലപാട് പറയുന്നു. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷകരമായ ഒരു സന്ദർഭമാണ് യുവത്വം എന്ന് പറയുന്നു. ഒരിക്കലും കാണുന്ന ഓവുപാലത്തിൻ്റെ മേലെ ഇരുന്ന് രാത്രിയിൽ സൊറ പറഞ്ഞ് നിയമപാലകന്മാരെ ഉറക്കം കെടുത്തുന്ന പ്രവർത്തനം നടത്തേണ്ടവരല്ല യുവാക്കൾ. അതുപോലെ എവിടെയെങ്കിലും പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് തട്ടിപ്പുകളും വെട്ടിപ്പുകളും അല്ലെങ്കിൽ ലഹരിയും അനാശ്യാസ പ്രവണതകളും കുഴപ്പങ്ങളും സൃഷ്ടിക്കേണ്ടവരല്ല യുവാക്കൾ. രാഷ്ട്രനിർമ്മിതിക്ക് വേണ്ടി, രാഷ്ട്ര പുരോഗതിക്ക് വേണ്ടി, സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി, ജനങ്ങളുടെ ഗുണത്തിനു വേണ്ടി എല്ലാ ജനങ്ങളെയും ജാതി മത വർഗവർണ ദേശഭാഷ രാഷ്ട്രീയ വ്യത്യാസമന്യ സർവ മനുഷ്യരെയും സഹോദരീ സഹോദരന്മാരായി കണ്ട് രാജ്യത്തിൻ്റെ പുരോഗതിക്ക് തോളോട് തോളൊരുമ്മി പ്രവർത്തിക്കുന്ന നല്ല സജ്ജരായ ഒരു യുവതയാണ് നമുക്ക് ആവശ്യം. അതിനുവേണ്ടിയുള്ളതാണ് സമസ്ത കേരള സുന്നി യുവജന സംഘം. നമ്മുടെ കേരളത്തിൽ കഴിഞ്ഞുപോയ ഒരുപാട് മഹത്തുക്കൾ നേതൃത്വം കൊടുത്ത ഈ സംഘടന, അള്ളാഹു അവരുടെ എല്ലാം ഖബറിൽ സന്തോഷം നൽകുമാറാകട്ടെ. പേരുകൾ ഇപ്പോൾ പറഞ്ഞ് നീട്ടിപ്പറയാനുള്ള സന്ദർഭം ഇല്ലല്ലോ. സുഹൃത്തുക്കളെ, മഹാനായ ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ നബറുല്ലാഹു മർക്കദുഹു, പാണക്കാട് പൂക്കോയത്തങ്ങൾ നബറുല്ലാഹു മർക്കദുഹു, ഇ കെ ഹസൻ മുസ്ലിയാർ നബറുല്ലാഹു മർക്കദുഹു, എം എ ഉസ്താദ് നൂറുൽ ഉലമ നബറുല്ലാഹു മർക്കദുഹു, കൻസുൽ ഉലമ ചിറ്റാരി ഉസ്താദ് നബറുല്ലാഹു മർക്കദുഹു തുടങ്ങിയ പ്രഗത്ഭരായ ആലിമീങ്ങളും സാദാത്തുക്കളും, സയ്യിദ് അബേലത്ത് തങ്ങൾ, ഫദൽ പൂക്കോയത്തങ്ങൾ തുടങ്ങി നമ്മുടെ സയ്യിദ് ശിഹാബുദ്ദീൻ തങ്ങൾ അടക്കം ഒരുപാട് വലിയ വലിയ സയ്യിദന്മാർ നേതൃത്വം കൊടുത്ത ഈ മഹത്തായ സംഘടന,
അതിൻ്റെ ആരംഭം മുതലേ ഏതൊരാശയത്തിലുണ്ടോ, ഏതൊരു നിലപാടിലുണ്ടോ, ഏതൊരു മാർഗത്തിലുണ്ടോ, ഏതൊരു നേതൃത്വത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ടോ, ഇന്നും അത് തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. നമ്മുടെ നിലപാടുകൾക്കോ നയങ്ങൾക്കോ പ്രവർത്തനങ്ങൾക്കോ മാറ്റങ്ങളില്ല. മാറ്റേണ്ട നയനിലപാടുകൾ നമുക്കൊരിക്കലും നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടും ഇല്ല. നമ്മുടെ പ്രസ്ഥാനം ഇസ്ലാമിക പ്രസ്ഥാനമാണ്. പരിശുദ്ധ ഇസ്ലാം ലോകത്തുള്ള മുഴുവൻ ജനങ്ങളെയും സഹോദരി സഹോദരന്മാരായി അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്ന പരിശുദ്ധ ഖുർആനിന്റെ ആശയമാണ് നമുക്ക് വിതരണം ചെയ്തിട്ടുള്ളത്. ഖുർആനിന്റെ സംബോധനം തന്നെ, യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, ഓ മനുഷ്യരെ, ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ, നിശ്ചയം നിങ്ങളെ മുഴുവനും നമ്മൾ സൃഷ്ടിച്ചിട്ടുള്ളത് ലോകസൃഷ്ടാവായ അള്ളാഹു പഠിപ്പിക്കുന്നു, നമ്മൾ നിങ്ങൾ മനുഷ്യരാകുന്ന നിങ്ങളെ മനുഷ്യരായി തന്നെ സൃഷ്ടിച്ചതാണ്. നിങ്ങളാരും കുരങ്ങന്മാരിൽ നിന്നുണ്ടായതല്ല, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ജീവികളിൽ നിന്നുണ്ടായതല്ല. അങ്ങനെയാകുമ്പോൾ കുരങ്ങിൻ്റെ സ്വഭാവമൊക്കെ നിങ്ങളിൽ കാണേണ്ടി വരും. അത് ഇവിടെ ഇല്ല. ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ, നിങ്ങളെല്ലാവരും ഒരേ മാതാവിൻ്റെയും പിതാവിൻ്റെയും മക്കളാണ്. സർവ മനുഷ്യരും, ഏത് മതത്തിൽപ്പെട്ടവരും മതത്തിൽപ്പെടാത്തവനും, ഏത് പാർട്ടിക്കാരനും ഒരു പാർട്ടിയിലും ഇല്ലാത്തവനും, എല്ലാവരും ഒരേ അച്ഛനമ്മമാരുടെ മക്കളാണ് എന്ന് ലോകത്തോട് ഉത്ബോധിപ്പിച്ച ഖുർആൻ പൂർണ്ണമായും ഉൾക്കൊള്ളുന്നവരാണ് യഥാർത്ഥ മുസ്ലിമീങ്ങൾ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അഡ്രസ് ഉണ്ടാകാൻ നിങ്ങളെ ഗോത്രങ്ങളും വകുപ്പുകളും കുടുംബങ്ങളും ഒക്കെ ആകെ തിരിച്ചിട്ടുണ്ട്. എന്നാ കിറമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, ലോകസൃഷ്ടാവായ അള്ളാഹുവിന്റെ അടുക്കൽ നിങ്ങളിൽ ഏറ്റവും ബഹുമാനമുള്ളവർ, നിങ്ങളിൽ ഏറ്റവും കറാമത്തുള്ളവർ, അത്ഖാക്കും നിങ്ങളിൽ ഏറ്റവും കൂടുതൽ സൂക്ഷ്മതയോടെയും ഭക്തിയോടെയും അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവരാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ നീതി പുലർത്താനാണ് പഠിപ്പിച്ചത്. ഭരണാധികാരികളും ഭരണീയരും എല്ലാവരും നീതി മുറുകെ പിടിക്കുന്നവരാകണം. അതുകൊണ്ടാണല്ലോ നമ്മുടെ പള്ളിയിൽ ഈ ഇന്ന് ശനിയാഴ്ചയാണെങ്കിൽ ഇന്നലെ വെള്ളിയാഴ്ച നാം ജുമഅക്ക് കൂടിയിട്ടുണ്ട്. ആ ജുമഅയിൽ പള്ളിയിലെ മിമ്പറിൽ വെച്ച് നാം കേട്ടിട്ടുള്ളത് ഒരായത്ത് കൊല്ലങ്ങളായി കേൾക്കുന്നു, ഇന്നല്ലാഹു യഅ്മുറുക്കും, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പഠിപ്പിക്കുന്ന ഒരാശയം, ഇന്നല്ലാഹു യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല നീതി കൊണ്ട് കൽപ്പിക്കും. എല്ലാ മനുഷ്യരോടും നീതി വേണം. മതവ്യത്യാസമില്ല, പാർട്ടി വ്യത്യാസമില്ല. എന്തിനധികം പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, നിങ്ങളോട് തെറ്റ് ചെയ്തവരോട് പോലും, ലാ യജ്രിമന്നക്കും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅ്ദിലു ഇദ്ലു, നിങ്ങളോട് വല്ല തെറ്റും ചെയ്തതിന്റെ പേരിൽ നിങ്ങൾക്കൊരു കക്ഷികളോട് വിദ്വേഷവും വൈരാഗ്യവും വെച്ച് അനീതി ചെയ്യാൻ വകുപ്പില്ല. എല്ലാവർക്കും നീതി, അതാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ ആശയം. ഇസ്ലാമിനെ ആരും വെറുക്കാൻ ഒരു വകുപ്പില്ല. മുസ്ലിമീങ്ങളെ മാറ്റി നിർത്താൻ ആർക്കും ഒരു ന്യായവും ഇല്ല. ന്യായമുണ്ടെങ്കിൽ അത് നമുക്കറിയണം. അങ്ങനെ ഒരു ന്യായം ആർക്കും പറയാനുണ്ടാവില്ല. കാരണം ഇസ്ലാം അത് പഠിപ്പിക്കുന്നത് നീതിയാണ്, സമത്വമാണ്, എല്ലാവരും സഹോദരി സഹോദരന്മാർ. മൂന്ന് വിധത്തിലുള്ള സാഹോദര്യം ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. ഒന്ന്, നമുക്കെല്ലാവർക്കും അറിയാം, ഒരാളുടെ പിതാവ് മരണപ്പെട്ടു, അദ്ദേഹത്തിന് പെൺകുട്ടിയുണ്ട്, ആ ബാപ്പയില്ല ഉപ്പാപ്പയില്ല എങ്കിൽ നിക്കാഹ് ചെയ്ത് കൊടുക്കാനുള്ള അധികാരം ഈ പെൺകുട്ടിയുടെ സഹോദരനാണ് എന്ന് നമ്മൾ പറയും. അത് ബാപ്പ ഉമ്മയിൽ ജനിച്ച സഹോദരൻ, അതാണ് അവിടെ നമ്മൾ സഹോദരൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് കുടുംബപരമായി ബാപ്പ ഉമ്മയ്ക്ക് ജനിച്ച സഹോദരൻ എന്ന അർത്ഥത്തിലുള്ള സാഹോദര്യമാണ്. മറ്റൊരു സാഹോദര്യ ബന്ധമുണ്ട്, അതിങ്ങനെ ആശയപരമായ സാഹോദര്യം. അതെങ്ങനെയാണ്? ഒരു മുസ്ലിം മരണപ്പെട്ടു, ആ മരണപ്പെട്ടു പോയ മുസ്ലിമിനെ കുളിപ്പിച്ച് കഫൻ ചെയ്ത് മയ്യിത്ത് സംസ്കരിച്ച് മറമാടണം. അങ്ങനെ മറമാടാൻ ആ പ്രവൃത്തി മുസ്ലിങ്ങൾ തന്നെ ചെയ്യണം, വേറെ ഏതെങ്കിലും മതക്കാർ ചെയ്താൽ പോരാ. അത് ഇന്നമൽ മുഅ്മിനൂന ഇഖ്വാഹ്, സഹോദരി സഹോദരന്മാർ എന്നൊരു ബന്ധം വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലുണ്ട്. അത് രണ്ടാമത്തെ മറ്റൊരു സാഹോദര്യ ബന്ധമാണ്.
മൂന്നാമതൊരു സഹോദരി ബന്ധം ഇസ്ലാം പഠിപ്പിക്കുന്നു. അതാണ് ഈ ആയത്തിൽ അല്ലാഹു തആല പഠിപ്പിച്ചത്. യാ അയ്യുഹൻ നാസ്, ഓ ജനങ്ങളെ, ഇന്നാ ഖലഖനാകും മിൻ ദകരിൻ വഉൻസ, മനുഷ്യർ എന്ന നിലക്ക് നിങ്ങളെല്ലാവരും ഒരേ മാതാപിതാക്കളുടെ മക്കളാ. നിങ്ങൾ പരസ്പരം സണ്ട കൂടേണ്ടവരല്ല, കലഹിക്കേണ്ടവരല്ല, ബഹളം വെക്കേണ്ടവരല്ല, നിങ്ങൾ അക്രമിക്കേണ്ടവരല്ല, കല്ലെറിയേണ്ടവരല്ല, തെറി വിളിക്കേണ്ടവരല്ല, അകന്ന് നിൽക്കേണ്ടവരല്ല. നിങ്ങളെല്ലാവരും മനുഷ്യർ. ആ മനുഷ്യർ എന്ന നിലക്ക് പരസ്പരം കൈകോർത്ത് പിടിച്ച് സന്തോഷത്തോടെ ജീവിക്കുക. നിങ്ങളെല്ലാവരും കൂടി മുസ്ലിം ആവുക. അങ്ങനെ ഒരു സംഭവം നടക്കുകയില്ല എന്ന് ഖുർആൻ വ്യക്തമായി പറയുകയാണ്. അതുകൊണ്ട് ഇസ്ലാമിലേക്ക് ആരെയും നിർബന്ധിച്ചു കൊണ്ടുവരുന്ന ഒരു ആശയം ഇസ്ലാമിൽ ഇല്ല. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, അങ്ങയുടെ രക്ഷിതാവായ അല്ലാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ഭൂമിയിലുള്ള മുഴുവൻ ആളുകളും നിങ്ങൾ വിശ്വസിക്കുന്ന എന്ന വിശ്വാസക്കാരാകുമായിരുന്നു. പക്ഷെ അള്ളാഹു അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. എല്ലാവരും മുസ്ലിമീങ്ങളാവുക എന്നത് അള്ളാഹുവിന്റെ ഉദ്ദേശത്തിൽ ഇല്ല. അള്ളാഹു ഉദ്ദേശിച്ചത് നടക്കാതിരിക്കുകയില്ല. അള്ളാഹുവിന് അങ്ങനെ ഉദ്ദേശം ഇല്ല. അപ്പോൾ പിന്നെ ജനങ്ങളെ മുസ്ലിമാകാൻ വേണ്ടി നിർബന്ധിക്കുകയോ, അങ്ങനെ നിർബന്ധിക്കുക എന്ന ഒരു അജണ്ട തന്നെ ഇസ്ലാമിൽ ഇല്ലേ ഇല്ല. പരിശുദ്ധ ഖുർആൻ അസന്നിഗ്ധമായി പറയണം, ആരെയും ദ്രോഹിക്കലോ ബലാത്കാരം നടത്തി ഇസ്ലാമിലേക്ക് കൊണ്ടുവരലോ ഇല്ലേ ഇല്ലെന്ന് ഖുർആൻ വ്യക്തമായി പറയണം. ഇതുകൊണ്ടായിരുന്നു രണ്ട് ബിസിനസ് ആവശ്യത്തിന് വേണ്ടി വന്ന മൂന്നാളുകൾ, രണ്ട് പേർ മദീനയിൽ. അവർ വന്നത് യൂറോപ്യൻ നാട്ടിൽ നിന്നാണ്, വന്നത് ബിസിനസ്സിന് വേണ്ടിയാണ്. രാഷ്ട്രത്തലവൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ രാഷ്ട്രത്തിൽ ബിസിനസ്സിന് വേണ്ടി വരാനും പോകാനുമുള്ള സർവ്വ സൗകര്യങ്ങളും അവിടുത്തെ ഭരണത്തിന് കീഴിലുണ്ട്, ഇന്നും ഉണ്ടല്ലോ. നമുക്കറിയാം വലിയ ബിസിനസ്സുകാരനായി യൂസുഫ് അലി സാഹിബ് വളർന്നു. അത് അറേബ്യൻ ഗൾഫിൽ നിന്നാണ്. അതേ അറേബ്യൻ ഗൾഫിൽ നിന്ന് തന്നെ നമുക്കറിയാം മേനോൻ വളർന്നു. വലിയ ബിസിനസ്സുകാരനാണ്. 1 കോടി റുപ്പികളും ചെലവഴിച്ച് പാനൂരിനടുത്ത് അദ്ദേഹം ഒരു പള്ളി നിർമ്മിച്ചിട്ടുണ്ട്. അദ്ദേഹം തൃശ്ശൂർ ജില്ലക്കാരൻ, രണ്ടുപേരും തൃശ്ശൂർ ജില്ലക്കാരാണ്. ഞാൻ ഈ അടുത്ത് ആലപ്പുഴയിൽ ഇതേപോലെ ഒരു റാലിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. അവിടെ എന്റെ നേരെ മുമ്പേ സംസാരിച്ച സതീ ചെറിയാനാണ്. അദ്ദേഹവും വിദേശത്ത് പോയി ബിസിനസ് നടത്തി അവിടെ ഫുജൈറയിൽ 1 കോടി റുപ്പികയുടെ ഒരു പള്ളി നിർമ്മിച്ച ആളാണ്. അതിന്റെ ഉദ്ഘാടനം കാന്തപുരം ഉസ്താദാണ് നിർവഹിച്ചതെന്ന് ഞാൻ മനസ്സിലാക്കും. ഞാൻ പറഞ്ഞു വരുന്നത് ആ രൂപത്തിൽ എല്ലാ വിഭാഗങ്ങൾക്കും അറേബ്യൻ രാജ്യങ്ങളിൽ, മുസ്ലിം രാഷ്ട്രങ്ങളിൽ പോകാനും വരാനും ബിസിനസ് നടത്താനും ലൈസൻസും പെർമിറ്റും എല്ലാം നൽകുന്നു. നമ്മുടെ രാജ്യത്തേക്ക് ആർക്കും പണം കൊണ്ടുവരാനുള്ള സൗകര്യം ചെയ്യുന്നു. യാതൊരു വിവേചനവും ഇല്ല. കാരണം എല്ലാവരും ഒരേ അച്ഛനമ്മമാരുടെ മക്കളാണ് എന്ന ഖുർആൻ പഠിപ്പിച്ച ആശയം മുസ്ലിം രാഷ്ട്രങ്ങളിലുള്ള എല്ലാ രാജാക്കന്മാരും ഭരണാധികാരികളും ഇന്നും പ്രകടമാക്കി കാണിക്കുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭരിക്കുന്ന സമയത്ത് മൂന്നാളുകൾ വന്നതിൽ രണ്ടാളുകൾ നബി തങ്ങളെ സമീപിച്ചുകൊണ്ട് പറഞ്ഞു, ഓ പ്രവാചകരെ, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ ഈ നാട്ടിൽ നിന്ന് ഞങ്ങളുടെ നാട്ടിലേക്ക് പോകാൻ നിങ്ങളെ കൂട്ടത്തിലുള്ള ഒരാൾ അനുവദിക്കുന്നില്ല. ഈ നാട്ടിൽ നിന്ന് പോകണം എന്നല്ല, ഈ നാട്ടിൽ നിന്ന് പോകരുത് എന്നാണ് പറഞ്ഞത്. ഈ നാട്ടിൽ നിന്ന് പോകണം എന്നല്ല പറഞ്ഞത്, ഈ നാട്ടിൽ നിന്ന് പോകരുത്, ഈ നാട്ടിൽ തന്നെ താമസിക്കണം എന്ന് പറഞ്ഞ് നിർബന്ധിക്കുന്നു. അതുകൊണ്ട് അദ്ദേഹത്തെ ഞങ്ങളെ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ അനുമതി ലഭിക്കണം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തോട് അള്ളാഹുവിന്റെ കൽപ്പന, ഇദാ ഹകംതും ബൈനന്നാസി, ജനങ്ങൾക്കിടയിൽ, അവിടെ നമുക്ക് കാണാം ജനങ്ങൾ ഒരേ കാഴ്ചപ്പാടാണ്, മുസ്ലിമീങ്ങൾക്കിടയിൽ എന്നല്ല. ഇദാ ഹകംതും ബൈനന്നാസ്, വൈദാ ഹകംതും ബൈനന്നാസ്, ജനങ്ങൾക്കിടയിൽ തീരുമാനം പറയുമ്പോൾ, വിധി പറയുമ്പോൾ, അൻതഹ്കുമു ബിൽ അദിൽ, നീതിപൂർവകമായ തീരുമാനം ആയിരിക്കണം എന്ന് അള്ളാഹു നിങ്ങളോട് കൽപ്പിക്കുന്നു എന്നാണ് ഖുർആൻ പറയുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരെപ്പറ്റിയാണോ പരാതിപ്പെട്ടത് അദ്ദേഹത്തെ വിളിപ്പിച്ചു. എന്നിട്ട് ചോദിച്ചു, നിങ്ങളെന്താണ് ഇവരുടെ കൂടെ വന്ന ഒരാളെ തടഞ്ഞു വെച്ചു എന്ന് കംപ്ലൈന്റ് വന്നത്. അദ്ദേഹം പറഞ്ഞു, ഞാൻ തടഞ്ഞു വെച്ചു എന്ന് പറയുന്നത് എൻ്റെ മകനെയാണ്, പുറത്ത് ആരുമില്ല, എൻ്റെ മകൻ എൻ്റെ കൂടെ താമസിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. അതിൻ്റെ പുറമെ അദ്ദേഹം വളരെ നേരത്തെ ഈ രാജ്യത്ത് നിന്ന് റോമൻ ഭാഗത്തേക്ക്, യൂറോപ്യൻ ഭാഗത്തേക്ക് പോയ ഒരു വ്യക്തിയാണ്. അത് അവിടുന്ന് ഇവിടെ വന്ന്
ഈ സുന്ദരമായ ഇസ്ലാം പഠിപ്പിക്കുന്നതിന് മുമ്പാണ് അദ്ദേഹം അവിടെ ചെന്ന് ക്രിസ്ത്യാനിയായി. ആ ക്രിസ്ത്യാനിയായ അദ്ദേഹം രണ്ട് ക്രിസ്ത്യാനികളുടെ കൂടെ നമ്മുടെ നാട്ടിൽ ജയ്തണ്ണയുടെ ബിസിനസ്സിന് വേണ്ടി വന്നതാണ്. ആ ബിസിനസ് നടത്തുന്ന അവർ പോകുമ്പോ ഞാൻ എൻ്റെ മകനോട് പറഞ്ഞു, പഴയ പോലെ അല്ല, ഏറ്റവും നല്ല മാനവികത പഠിപ്പിക്കുന്ന, ഏറ്റവും നല്ല ആശയം പഠിപ്പിക്കുന്ന, മദ്യപാനം പാടില്ല, അഴിമതി പാടില്ല, അക്രമം പാടില്ല, വർഗീയത പാടില്ല, ഭീകരവാദം പാടില്ല, തീവ്രവാദം പാടില്ല, അങ്ങനത്തെ യാതൊന്നും പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റവും നല്ല മാനവികത പഠിപ്പിക്കുന്ന, ഏറ്റവും നല്ല സംസ്കാരം പഠിപ്പിക്കുന്ന, ഏറ്റവും നല്ല സൗഹാർദ്ദം പഠിപ്പിക്കുന്ന ഒരു നേതാവ് അതാണല്ലോ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് പറഞ്ഞത് തന്നെ, മൻദലമ മുആഹിദൻ, ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിൽ തന്നെ ജീവിക്കുന്ന ഒരു അമുസ്ലിം സഹോദരൻ ഈ ഇസ്ലാമിക രാഷ്ട്രത്തിനെതിരായി, അതിന്റെ ഭരണഘടനക്കെതിരായി നീങ്ങാതെ അദ്ദേഹം സൗഹാർദ്ദത്തിലും സഹകരണത്തിലും കരാറിലും ഇസ്ലാമിക രാഷ്ട്രത്തിൽ ജീവിക്കുന്നുവെങ്കിൽ അങ്ങനെയുള്ള ഒരു വ്യക്തിയെ വല്ല വ്യക്തിയും ആക്രമിച്ചാൽ, അവിന്ദ കസമിൻഹു, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു വ്യക്തിയെ വല്ലവനും ഇൻസൾട്ട് ആക്കിയാൽ, നിന്ദ്യപ്പെടുത്തി സംസാരിച്ചാൽ, കുറ്റം പറഞ്ഞാൽ, ഔ കല്ലഫഹു ഫൗക താഖതിഹി, അല്ലെങ്കിൽ സാധിക്കാത്ത കാര്യം നിർബന്ധിച്ച് അദ്ദേഹത്തെ കൊണ്ട് ചെയ്യിപ്പിച്ചാൽ, ഔ അഖദ മിൻഹു ശൈഅൻ ബിഗൈരി തീബി നഫ്സിൻ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് സംതൃപ്തിയില്ലാത്ത ഒരു നയാകാശെങ്കിലും എന്തെങ്കിലും ഒരു മുസ്ലിം പിടിച്ചെടുത്താൽ, ഒരു മുസ്ലിമിന്റേത് പിടിച്ചെടുത്താൽ, ഫാനഹജീജുഹു യൗമൽ ഖിയാമ, പടച്ചവന്റെ കോടതിയിൽ ആ മുസ്ലിമിനെതിരെ സംസാരിക്കുന്നവനായിരിക്കും ഞാൻ എന്ന് പഠിപ്പിച്ച നേതാവാണല്ലോ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്തിന് മുഴുവനും എന്താണ് സൗഹാർദ്ദം, എന്താണ് സഹകരണം, എന്താണ് ശരി, എന്താണ് തെറ്റ് എന്ന് പഠിപ്പിക്കാൻ വന്ന നേതാവായ നബി സല്ലല്ലാഹു തങ്ങളുടെ നേതൃത്വമുണ്ട്. നീ അതുകൊണ്ട് ഇവിടെ മദീനയിൽ, നിന്റെ ജന്മനാടായ മദീനയിൽ തന്നെ താമസിച്ചോ, പോകണ്ടെന്ന് എൻ്റെ മകനോട് ഞാൻ പറഞ്ഞതാണ്. മറ്റു രണ്ടാളുകളും അവിടുന്ന് വന്നവരാണ്, അവരോട് ഞാനിത് പറഞ്ഞിട്ടില്ല. അപ്പോൾ തീരുമാനം പറയണല്ലോ, എൻ്റെ മകൻ അതിന് സന്നദ്ധനല്ല, ഇവിടെ നിന്ന് അങ്ങയുടെ നേതൃത്വം അംഗീകരിച്ച് മുസ്ലിമായി ജീവിക്കാൻ സന്നദ്ധനാകുന്നില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, നീ പോകണ്ട, നീ ഇവിടെ തന്നെ നിന്നോ. മുഹമ്മദ് നബി സല്ലല്ലാഹു നിങ്ങൾ തീരുമാനം പറയണ്ടേ? വെറുതെ തീരുമാനം പറയുന്ന ആളല്ല മുഹമ്മദ് റസൂലുള്ളാഹി. മാ വല്ല സാഹിബുക്കും വമാ ഗവാ വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹയു യുഹാ. അവിടത്തേക്ക് ജീവിതത്തിൽ ഒരു അബദ്ധവും സംഭവിച്ചിട്ടില്ല, ജീവിതത്തിൽ ഒരു അബദ്ധവും സംഭവിച്ചിട്ടില്ല എന്ന് ഖുർആൻ സത്യം ചെയ്തു പറഞ്ഞു. കാരണം എന്ത് പറയുമ്പോഴും അള്ളാഹുവിൽ നിന്നുള്ള ഓർഡർ പ്രകാരമാണ് സംസാരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. ചിലർ, ഇത് സുന്നി യുവജന സംഘമാണ്. സുന്നി എന്ന് പറഞ്ഞാൽ എന്താ? സുന്നി എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിക്കുന്നവർ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി നിങ്ങൾക്ക് അബദ്ധം പറ്റി എന്ന് പുത്തൻവാദികൾ പറഞ്ഞപ്പോൾ അതിനെ നമ്മൾ അംഗീകരിച്ചില്ല. അത് ഈ സത്യത്തെ അവർ മൂടിവെച്ച് മറ്റൊന്നാക്കി മതത്തിന്റെ വിശ്വാസത്തെ മാറ്റിമറിച്ചപ്പോൾ നമ്മൾ അവരുമായി അവർക്ക് അനുകൂലമാകുന്നതോ അവർക്ക് ഗുണകരമാകുന്നതോ ആയ ഒരു വിഷയത്തിലും സഹകരിച്ചതും ഇല്ല. അത് നമ്മുടെ നയനിലപാടാണ്. അതിനൊന്നും ഒരു മാറ്റവും ഒരു കാലത്തും ഉണ്ടായിട്ടില്ല, ഉണ്ടാവുകയും ഇല്ല. ഓ സഹോദരന്മാരെ, മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തീരുമാനം പറയണമെങ്കിൽ അള്ളാഹുവിന്റെ ഓർഡർ ലഭിക്കണം. അള്ളാഹുവിങ്കിൽ നിന്ന് ഖുർആൻ ഇറങ്ങുന്നു, ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് ഇറക്കി കൊടുക്കുന്നു. ലാ ഇക്രാഹ ഫിദ്ദീനി ഖദ് തബയ്യന അർറുശ്ദ് മിനൽ ഗയ്. ഈ മതത്തിൽ ഒരാളെയും ബലാത്കാരമായി പിടിച്ചു വെച്ചിട്ടോ, അല്ലെങ്കിൽ തോക്ക് ചൂണ്ടിയിട്ടോ, അല്ലെങ്കിൽ അതാ ഭീഷണിപ്പെടുത്തിയിട്ടോ ഒരാളെയും ബലാത്കാരമായി ഇസ്ലാമിലേക്ക് കടത്തുന്ന പ്രശ്നമേ ഇല്ല. ഖദ് തബയ്യന അർറുശ്ദ് മിനൽ ഗയ്, സന്മാർഗം വളരെ വ്യക്തമാണ്, ആർക്കും ഇഷ്ടപ്പെട്ടെങ്കിലും സ്വീകരിക്കാം. എന്താണല്ലോ ഇസ്ലാം മതം എന്നതിന്റെ ഡെഫിനേഷൻ പറയുമ്പോൾ പോലും പണ്ഡിതന്മാർ പറഞ്ഞത് എന്താണ്? വദഉൻ ഇലാഹിയുൻ സായിഖുൽ ലിദവിൽ ഉഖൂലി ബിഖ്തിയാരിഹിമുൽ മഹ്മൂദ്, സ്വയം ഇഷ്ടപ്രകാരം സ്വീകരിക്കാൻ പറ്റുന്ന ഒരു മതം. അത് ബുദ്ധിയുള്ളവരെ എല്ലാ നന്മയിലേക്കും നയിക്കുന്നു. അങ്ങനെയാണ് ഇസ്ലാമിന് ഡെഫിനേഷൻ പറഞ്ഞിട്ടുള്ളത് മുസ്ലിം പണ്ഡിതന്മാർ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ആരെയും നിർബന്ധിക്കുന്ന പ്രശ്നം ഇസ്ലാമിൽ ഇല്ല. ഇസ്ലാം വളരെ സുതാര്യമാണ്, ആർക്കും പഠിക്കാവുന്നതാണ്, ആർക്കും മനസ്സിലാക്കാവുന്നതാണ്. നീതിയാണ് അതിന്റെ ഏറ്റവും വലിയ മുഖമുദ്ര. അതുകൊണ്ടാണ് എല്ലാ വെള്ളിയാഴ്ചയും
ജുമഅക്ക് ഖുതുബയിൽ വെച്ച് ഓതുന്നു പള്ളിയിലെ മിമ്പറിൽ നിന്ന്. ഓതാൻ ഒരു കാരണമുണ്ടായിരുന്നു. പഴയ കാലത്ത് ഭരണം നടത്തിയ മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന അഞ്ചാം ഖലീഫ എന്ന പേരിൽ അറിയപ്പെടുന്ന നീതിമാനായ ഭരണാധികാരി, ആ ഭരണാധികാരി ഭരണം ഏറ്റെടുത്തപ്പോൾ തലേ ദിവസം മരണപ്പെട്ടു പോയ ഭരണാധികാരിയുടെ കാര്യത്തിൽ ഉറക്കമൊഴിച്ച് വല്ലാതെ ക്ഷീണമുണ്ട്. ഭരണം ആ ഭരണാധികാരി നേരത്തെ എഴുതി വെച്ച് ഏൽപ്പിച്ച ഭരണമാണ്. ആ ഭരണമേറ്റെടുത്ത ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, മഹാനായ റയീസുൽ ഉലമ, സമസ്ത കേരള ജമീഅത്തിൽ നമ്മുടെ പ്രസിഡന്റ് റയീസുൽ ഉലമ സുലൈമാൻ ഉസ്താദ് അവർകൾ നമ്മുടെ സ്റ്റേജിലേക്ക് വരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. എല്ലാവരും ഇരുന്നോ. മഹാനവറുകൾ ആദ്യം എല്ലാവരെയും വിളിച്ചുകൂട്ടി പറഞ്ഞു, എനിക്ക് ഈ ഭരണം വേണ്ട, എന്നെ നിങ്ങൾ ഭരണാധികാരി എടുക്കണ്ട, നിങ്ങൾ വേറൊരാളെ തിരഞ്ഞെടുക്കൂ. ജനങ്ങൾ മുഴുവനും പറഞ്ഞു, നിങ്ങൾ തന്നെ ആകണം, ഒരധികാരമോഹവും ഇല്ല. ഏറ്റെടുത്തതിന് ശേഷം ക്ഷീണം കൊണ്ട് അല്പം വിശ്രമിക്കാൻ പോകുമ്പോൾ മകൻ ചോദിച്ചു, അല്ലയോ ബാപ്പാ, നിങ്ങളുടെ കോടതിയിൽ ഒരുപാട് കേസുണ്ട്, അതിനൊക്കെ ശരിയായ തീരുമാനം പറഞ്ഞു കൊടുക്കാതെ നിങ്ങൾ വിശ്രമിക്കാൻ പോവാണോ? മോനെ, ഇന്നലെ ഉറക്കുവെച്ചിട്ട് നല്ല ക്ഷീണമുണ്ട്, ഞാൻ ദുഹുറിസ്കരിച്ച ഉടനെ കോടതി കയറിക്കോളാം. അപ്പൊ മകന്റെ ചോദ്യമാണ്, അല്ലയോ പിതാവേ, നിങ്ങൾക്ക് ദുഹുറിന്റെ ശേഷം കോടതിയിൽ കയറിയിരിക്കാൻ മാത്രം ആയുസ് ഉണ്ട് എന്നതിന് വല്ല ഗ്യാരണ്ടി ഉണ്ടോ? അതിനു മുമ്പ് നിങ്ങൾ മരണപ്പെട്ടു പോയാൽ നിങ്ങൾ പടച്ചവന്റെ മുമ്പിലെത്തുമ്പോ നീതി പുലർത്താത്ത ഭരണാധികാരിയായി പോയാലോ? അപ്പോഴാണ് മകന്റെ നെറ്റി പിടിച്ച് ചുംബിച്ചിട്ട് അൽഹംദുലില്ലാഹി ലദീ വഹബനീ മിൻ ഔലാദീ മൻ യുഈനുനീ അലാ ദീനീ, എന്റെ മതകാര്യത്തിൽ എന്നെ സഹായിക്കുന്ന ഒരു മകനെ അള്ളാഹു തന്നല്ലോ, അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് ക്ഷീണം വകവെക്കാതെ കോടതിയിൽ കയറി ഫയലെടുത്തപ്പോൾ ആദ്യമായി കിട്ടിയ ഫയൽ അബ്ബാസിനെതിരെ, അബ്ബാസി എന്നതൊരു മുസ്ലിമാണ്, ആ മുസ്ലിമിനെതിരെ ഒരു അമുസ്ലിമായ ഒരു വ്യക്തി കൊടുത്ത കേസാണ്. കേസിൽ പറയുന്നത്, അബ്ബാസിന്റെ കൈവശത്തിലുള്ള സ്വത്ത് എന്റേതാണ്, കഴിഞ്ഞ ഭരണാധികാരി ആ ഭരണാധികാരിയെ സ്വാധീനിച്ച് അദ്ദേഹം കൈവശപ്പെടുത്തിയതാണ്. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു വിചാരണ ചെയ്തു, അദ്ദേഹം അത് സമ്മതിച്ചു. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ആ സ്വത്ത് പൂർണ്ണമായും ആ അമുസ്ലിമായ യഹൂദിക്ക് അല്ലെങ്കിൽ മജൂസിക്ക് തിരിച്ചു കൊടുക്കാൻ വിധിച്ചു. ഒന്നാമത്തെ തീരുമാനം ഒരു അമുസ്ലിമിന് അനുകൂലം, മുസ്ലിമിന് പ്രതികൂലം. ആ മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹുവിനെ കേൾക്കുന്നു, പള്ളിയിലെ മിമ്പറിൽ വെച്ച് അലി റളിയല്ലാഹുവിനെതിരെ ചിലർ സംസാരിക്കുന്നു. അത് രാഷ്ട്രീയമാണ്. രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ പേരിൽ അലി റളിയല്ലാഹുവിനെതിരെ പള്ളി മിമ്പർ ഉപയോഗപ്പെടുത്തുന്നു. ആ വിവരം അറിഞ്ഞപ്പോൾ മഹാനവറുകൾ പറഞ്ഞു, ഇനി മേലിൽ മഹാനായ അലി റളിയല്ലാഹുവിനെ വളരെ നീതിമാനായി ഭരണം നടത്തിയ ആളാ, മഹാനവറുകൾക്കെതിരെ ഒരു കുട്ടിയും ഇനി സംസാരിക്കാൻ പാടില്ല. നിങ്ങൾക്കറിയാമല്ലോ, അലി റളിയല്ലാഹുവിന്റെ ഒരു പടത്തൊപ്പി ഒരു ദിവസം കാണാതെ പോയി. കുറേ തെരഞ്ഞു, എവിടെയും കിട്ടിയില്ല. പിറ്റേത് ഇങ്ങനെ പോകുമ്പോൾ ഒരു അമുസ്ലിം സഹോദരൻ, ഒരു യഹൂദി, അത് വിൽക്കാനിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ കയ്യിൽ. മോനെ, ഇത് എൻ്റെതാണല്ലോ, ഇതെനിക്ക് തരണം. അദ്ദേഹം പറഞ്ഞു, നിങ്ങളതൊന്നല്ല, നിങ്ങളതാണ് എന്നുള്ളതിന് തെളിവൊന്നുമില്ല, ഇതെൻ്റേതാണ്. നിൻ്റെതാണെങ്കിൽ ഞാൻ നിനക്ക് ഫ്രീ തരണം, തന്നിട്ടില്ല, ഞാൻ വിൽക്കണം, വിറ്റിട്ടില്ല, പിന്നെ എൻ്റെ അത് എൻ്റെതാണ്. ഭരണാധികാരിയാണ് പറയുന്നത്. അദ്ദേഹം പറഞ്ഞു, ബൈനി വബൈനക ഖാദിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ ജഡ്ജിയുണ്ട്, അവിടെ കോടതിയിൽ പോവാ. സുറൈഹുൽ ഖാദി എന്നാണ് ആ ജഡ്ജിയുടെ പേര്. സുറൈഹിന്റെ സമീപത്ത് പോകാം, ഓക്കെ, സ്വാഭാവികമാണ്, കോടതി പോവാ. കോടതി പോയി, സുറൈഹുൽ ഖാദിർ അള്ളാഹുവിന്റെ അടുക്കലെത്തി, രണ്ടാളെയും നിർത്തി ആദ്യമായി തന്നെ പരാതി കൊടുത്തു. അലി റളിയല്ലാഹു അൻഹു, എന്റെ പടത്തൊപ്പി അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്, അദ്ദേഹം തരുന്നില്ല. മഹാനായ സുറൈഹുൽ ഖാദിർ അള്ളാഹു അൻഹു അദ്ദേഹത്തോട് ചോദിച്ചു, ഇത് അലി ബിൻ അബി താലിബിൻ എന്ന അവകാശവാദം ഉന്നയിക്കുന്നു, നിങ്ങൾ സമ്മതിക്കാൻ തയ്യാറുണ്ടോ? അവർ പറഞ്ഞില്ല, സമ്മതിക്കാൻ തയ്യാറില്ല. എന്തേ കാരണം?
ഇത് എന്റെ കൈവശത്തിലാണ്, അത് തന്നെ എനിക്ക് തെളിവാണ് എന്റേതാണെന്നതിന്. അതുകൊണ്ട് എന്റെ കൈവശത്തിലാണ്, അദ്ദേഹത്തിന് തെളിവൊന്നുമില്ല, ഇതെന്റേതാണ്. സൂറത്തുൽ ഖാദിർ അള്ളാഹുവിനെ പറഞ്ഞു, രണ്ട് സാക്ഷി വേണം, അലി ഇബ്നു അബി ത്വാലിബ് അമീറുൽ മുഅ്മിനീൻ, എന്നാലേ നിങ്ങൾ അവകാശം തെളിയുള്ളൂ. രണ്ട് നല്ല സാക്ഷികൾ, ശരിയായ സാക്ഷികൾ വേണം. അലി അള്ളാഹു, ഓ അത് ഞാൻ തരാലോ. ആരാ? ഒന്നെന്റെ മകൻ ഹസൻ, ഒന്ന് എന്റെ അടിമ കമ്പർ, രണ്ടാളെ ഞാൻ തരാലോ. അപ്പോ സൂറത്തുൽ ഖാദിർ പറഞ്ഞു, നിങ്ങളുടെ മകൻ ഹസൻ സാക്ഷിക്ക് ഈ വിഷയത്തിൽ പറ്റൂല. അതെന്താണ്? ആരാണ് എന്റെ മകൻ എന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മകളെ മകനാണ്. ഹസൻ റളിയല്ലാഹു അൻഹു സ്വർഗത്തിലെ യുവാക്കളുടെ നേതാവ് എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആളാ. അദ്ദേഹം സാക്ഷിക്ക് പറ്റൂല എന്നാ നിങ്ങൾ പറയുന്നത്? അതെ, അദ്ദേഹം സാക്ഷിക്ക് പറ്റൂ, മയക്ക് വലിയ ബഹുമാനോട്. ശരിയാ, പക്ഷേ നിങ്ങളുടെ കേസ് പറ്റൂല. കാരണം നിങ്ങൾ പിതാവാണ്, പിതാവിന് അനുകൂലമായി മകൻ സാക്ഷി പറഞ്ഞാൽ ഇസ്ലാമിക കോടതി സ്വീകരിക്കൂല. അതുകൊണ്ട് എനിക്ക് നീതിപൂർവ്വകമായിട്ടേ തീരുമാനമെടുക്കാൻ പറ്റുള്ളൂ, നിങ്ങളുടെ മകൻ നിങ്ങളെ ഈ കേസിൽ സാക്ഷിക്ക് പറ്റൂല. മഹാനായ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്നാൽ വേറെ സാക്ഷിയൊന്നും എനിക്കില്ല, അതുകൊണ്ട് ആ യഹൂദിനെ വിളിച്ച് പറഞ്ഞു, അത് നിങ്ങളെടുത്തോ, ഞാൻ നിങ്ങൾക്ക് പൊരുത്തപ്പെട്ടു, ഞാൻ പോവാണ്. ഭരണാധികാരിയാണ് തിരിച്ചു പോകുന്നത് കോടതിയിൽ നിന്ന്. അപ്പോൾ ഈ യഹൂദി പറഞ്ഞു, നിങ്ങൾ പോകല്ല, ഇത് നിങ്ങളതാണ് എന്നതിന് വേറെ സാക്ഷികൾ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ചു, ആരാണ്? അത് ഞാൻ തന്നെ, എനിക്കറിയാലോ ഇത് നിങ്ങളതാണ്, ഞാൻ തന്നെയാണ് സാക്ഷി. സുബ്ഹാനല്ലാഹ്, അലി റളിയല്ലാഹു പറഞ്ഞു, നീ സമ്മതിച്ചല്ലോ, അതുകൊണ്ട് ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ഇതിന് പുറമേ എന്റെ കുതിരയെയും കൂടി നിനക്ക് തരുന്നു എന്ന് തന്നെ ഒടുക്കേണ്ട കൂട്ട് കൊടുത്തു. അദ്ദേഹം ആ സമയത്ത് പറഞ്ഞു, ഇത്രയും നീതി പുലർത്തുന്ന ഒരു കോടതിയും ആ കോടതിക്ക്, കോടതിയെ ഭരിക്കുന്ന ഭരണകൂടമായ ഏറ്റവും വലിയ രാഷ്ട്രത്തലവനായ നിങ്ങൾ ആ കോടതിയുടെ ശരിയായ നീതിപൂർവകമായ തീരുമാനത്തിന് വഴിപ്പെട്ട നിങ്ങൾക്ക് അവകാശപ്പെട്ടത് എന്ന് നിങ്ങൾക്ക് ഉറപ്പുള്ളത്, എനിക്കും ഉറപ്പുള്ളത്, നിങ്ങൾ എനിക്ക് വിട്ടു തന്നില്ലേ, അത്രത്തോളം നീതി പുലർത്തുന്ന സമാധാനകാംക്ഷിയായ നിങ്ങൾ ഭരിക്കുന്ന നാട്ടിൽ നിങ്ങളെ പ്രസ്ഥാനത്തിൽ ഒരു മെമ്പറാകാൻ ഞാനും ഉദ്ദേശിക്കുന്നു. അസ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അസ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. അദ്ദേഹം മുസ്ലിമായി. ആ നിലക്കാണ് അലി റളിയല്ലാഹു അൻഹുവിന്റെ സ്വഭാവം. മഹാനായ അലി ഇബ്നു അബി താലിബിനാണ് മിമ്പറിൽ വെച്ച് ഒരു കൂട്ടരെ എതിരായി സംസാരിച്ചത്, പള്ളി മിമ്പറിൽ. രാഷ്ട്രീയമാണ്, രാഷ്ട്രീയത്തിന്റെ പേരിലാണ്. അറിഞ്ഞപ്പോ മഹാനവറുകൾ പറഞ്ഞു, ഇനി മേലിൽ ഒരക്ഷരം അലി ഇബ്നു അബി താലിബിനെതിരെ മിമ്പറിൽ വെച്ച് ഉരിയാടാൻ പാടില്ല, അതിന് പകരം ഒരായത്തോതനം ഖുർആനിൽ നിന്ന്, ആ ആയത്താണ് ഞാൻ ഓതിക്കൽപ്പിച്ചത്. ഇന്നലെയും നിങ്ങൾ കേട്ടത് നിശ്ചയം അള്ളാഹു കൽപ്പിക്കുന്നു, ബിൽ അദ്ലി നീതി കൊണ്ട് കൽപ്പിക്കുന്നു, വൽ ഇഹ്സാൻ നന്മ കൊണ്ട് കൽപ്പിക്കുന്നു. നേരത്തെ ഇവിടെ പറഞ്ഞില്ലേ നമ്മുടെ വളണ്ടിയേഴ്സ് മുസ്ലിം അമുസ്ലിം വ്യത്യാസമന്യേ, അതേ എല്ലാ സ്ഥലങ്ങളിലും പാവപ്പെട്ട രോഗികൾ, വിഷമിക്കുന്നവർ, അവർക്ക് സാന്ത്വനം, അവർക്ക് ശുശ്രൂഷ, അവർക്ക് പരിചരണം. മതവ്യത്യാസമില്ല, ആശയവ്യത്യാസമില്ല, സർവജനങ്ങൾക്കും. കാരണം നേരത്തെ പറഞ്ഞല്ലോ, ഇന്നാ ഖലഖ്നാകും മിൻ ദകരിൻ വഉൻസാ, എല്ലാവരും ഒരേ അച്ഛനമ്മമാരുടെ മക്കളാണ്, ഒരേ മാതാപിതാക്കളുടെ മക്കളാണ്. അതുകൊണ്ട് തന്നെ ഖുർആനിന്റെ കൽപ്പന, നീതി പുലർത്തണം ഒന്ന്, രണ്ടാമത് നന്മ ചെയ്യണം. ആ നന്മ എങ്ങനെ വേണം? മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനല്ല. ലോകസട്ടാവായ പടച്ചവന്റെ സൃഷ്ടികളാണ് എല്ലാവരും, ഏത് മതത്തിലുള്ളവരും മതത്തിലില്ലാത്തവരും. എല്ലാവരെയും സൃഷ്ടിച്ചവനും ഓക്സിജൻ നൽകുന്നവനും വെള്ളം നൽകുന്നവനും ഭക്ഷണം നൽകുന്നവനും ആരോഗ്യം നൽകുന്നവനും കിഡ്നിയും ഹാർട്ടും ബ്രെയിനും എല്ലാം കൊടുത്തവനും അള്ളാഹുവാണ്. അള്ളാഹു വിവേചനമില്ലാതെ, മുസ്ലിം അമുസ്ലിം വ്യത്യാസമില്ലാതെ അവന്റെ ഭൂമി അവൻ പടച്ചത് തന്നെ മനുഷ്യർക്ക് വേണ്ടിയാണ്. ഖുർആൻ പറഞ്ഞല്ലോ, വൽ അർള വളഅഹാ ലിൽ അനാം, ഭൂമി നമ്മൾ സൃഷ്ടിച്ചു വെച്ചത് ലിൽ അനാം, മനുഷ്യർക്കാണ്. മുസ്ലിങ്ങൾക്ക് നല്ല പറഞ്ഞത്, ഹിന്ദുക്കൾക്ക് നല്ല പറഞ്ഞത്, പാർസികൾക്ക് നല്ല പറഞ്ഞത്, അങ്ങനെ ഒരു മതവ്യത്യാസം ഒന്നും ഭൂമിയിലില്ല. ഭൂമി എല്ലാവർക്കും, മനുഷ്യർക്ക് വേണ്ടിയുള്ളതാണ് ഭൂമി. അതാണ് ഖുർആൻ. വൽ അർള വളഅഹാ ലിൽ അനാം. അതുകൊണ്ട് തന്നെയാണ് മുസ്ലിം ഭരണാധികാരികൾ ഇന്ത്യ ഭരിച്ചപ്പോൾ ഇവിടെയുള്ള അമുസ്ലിങ്ങൾ ഇവിടെ അതാ എൻ ആർ സി തെളിയിക്കണം എന്നോ അല്ലെങ്കിൽ അവിടുന്ന് പോകണമെന്നോ അങ്ങനെ ഒന്നും ഇവിടുത്തെ മുസ്ലിം ഭരണാധികാരികൾ പറഞ്ഞില്ല. കാരണം അത് ഇസ്ലാം അനുവദിക്കൂല, അത് ഇസ്ലാം ഇവിടെ അനുവദിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് വൽ അർള വളഅഹാ ലിൽ അനാം,
ഭൂമി മനുഷ്യർക്ക് വേണ്ടി അള്ളാഹു തആല പടച്ചു വെച്ചതാണ്, എല്ലാവർക്കും ജീവിക്കാനുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണല്ലോ ഒരാളുടെ കണ്ണ് നഷ്ടപ്പെട്ടാൽ മറ്റൊരാളുടെ കണ്ണ് വെക്കുന്നു. അത് വെക്കുമ്പോ ഏത് മതക്കാരന്റെ കണ്ണ് എന്ന് ഡോക്ടർ ചോദിക്കുന്നില്ല. രക്തം അതേ ഉപയോഗിക്കുമ്പോ ഏത് മതക്കാരന്റെ രക്തം എന്ന് ചോദിക്കുന്നില്ല. അതേ കിഡ്നി മാറ്റി വെക്കുമ്പോ ഏത് മതക്കാരന്റെ എന്ന് ചോദിക്കുന്നില്ല. ശരിയായ സാഹോദര്യമാണ് ലോകത്ത് ഖുർആൻ പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നന്മ ചെയ്യുക. ഒരു പള്ളിയിലും ഒരു മെമ്പറിലും ഒരു വർഗീയതയും പറയുന്നില്ല, പറയാൻ പാടില്ല. അതാണ് ഇസ്ലാമിന്റെ കൽപ്പന, എല്ലാവർക്കും നീതി, എല്ലാവർക്കും നന്മ. അതറിയിക്കുന്ന ആയത്തോതാനാണ് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ആജ്ഞാപിച്ചത്. 1300 കൊല്ലമായി ഇന്നും തുടരുകയാണ് പള്ളി മെമ്പറിൽ ഈ സൂക്തം ഓതിക്കേൽപ്പിക്കാൻ. അതുപോലെ കുടുംബങ്ങൾക്ക്, അയൽവാസികൾക്ക്, അടുത്തവർക്ക് പ്രത്യേകം പരിഗണിച്ച് കൊടുക്കേണ്ടതുണ്ട്. അത് കൊടുക്കണം. അതേ വഷളായ കാര്യങ്ങൾ ഒരിക്കലും വ്യഭിചാര കുറ്റം ചെയ്യാൻ പാടില്ല, ബലാത്സംഗം പാടില്ല, പ്രകൃതി വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്താൻ പാടില്ല. അതേ വിവാഹമില്ലാതെ പോത്തിനെ പോലെ, കാളയെപ്പോലെ, കോഴിയെപ്പോലെ മനുഷ്യൻ അവന്റെ വികാരത്തിന് വഴി കാണാൻ പാടില്ല. ഒരിക്കലും നിഷിദ്ധമായ കാര്യങ്ങൾ മനുഷ്യന്റെ ബുദ്ധി നശിപ്പിക്കുന്ന, മനുഷ്യനെ മനുഷ്യനല്ലാതെയാക്കുന്ന, അമ്മയോട് പറയേണ്ടത് ഭാര്യയോടും, ഭാര്യയോട് പറയേണ്ടത് അമ്മയോടും പറയാൻ മനുഷ്യന് പ്രചോദനം നൽകുന്ന ആ മദ്യമുണ്ടല്ലോ എന്റെ മുസ്ലിം ചെറുപ്പക്കാരെ, അത് ചലത്തേക്കാൾ ഗൗരവമുള്ള നജസാണെന്നല്ലേ നമ്മൾ പഠിച്ചത്. ചലം ഒരുറ്റ് നമ്മുടെ കുപ്പായത്തിൽ ഉറ്റിപ്പോയാൽ, അഥവാ ഒരു കുരുപൊട്ടിയിട്ടൽപ്പം ചലമായാൽ അതോടെ നിസ്കരിച്ചാൽ നിസ്കാരം പറ്റും. പക്ഷേ ഒരുറ്റ് ബ്രാൻഡിയോ വിസ്കിയോ ലഹരി പാനീയമോ നമ്മുടെ കുപ്പായത്തിൽ തൊട്ടുപോയാൽ കഴുകി വൃത്തിയാക്കി നിറവും മണവും രുചിയും നീക്കാതെ നിസ്കാരം പറ്റില്ലല്ലോ. ഇപ്പൊ ചലത്തേക്കാൾ ഗൗരവമുള്ള നജസാണല്ലോ കള്ള്, ആ കള്ള് കുടിക്കാൻ പാടില്ല. അതുപോലെ ഒരിക്കലും ചെറുപ്പക്കാർ അവരതാ അന്യപുരുഷ സ്ത്രീകളുമായി വാട്സപ്പിൽ ബന്ധപ്പെടാൻ പാടില്ല, ടെലിഫോൺ വിളിച്ച് ശല്യം ചെയ്യാൻ പാടില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രാത്രി സമയത്ത് ഉറക്കമൊഴിച്ച് ഏതെങ്കിലും അതാ കാണുന്ന ഓഹുപാലത്തിന്റെ മേലെ ഇരുന്ന് സംസാരിക്കേണ്ടവരല്ല ചെറുപ്പക്കാർ. അവർ നേരത്തെ കിടന്നുറങ്ങി പടച്ചറപ്പിന് ഇബാദത്തെടുക്കാൻ ആരോഗ്യമുള്ള സമയത്ത് കുറച്ച് നേരത്തെ തന്നെ എഴുന്നേൽക്കേണ്ടവരാണ് ചെറുപ്പക്കാർ. എന്നിട്ട് പടച്ചവരോട് പ്രാർത്ഥിക്കുകയും തഹജ്ജു നിസ്കരിക്കുകയും ചെയ്യേണ്ടവരാണ് ചെറുപ്പക്കാർ. ഒരിക്കലും തന്നെ സമയം പോക്കേണ്ടവരല്ല. ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, പരിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, നിങ്ങൾ അള്ളാഹുവിന്റെ പേരുച്ചരിച്ചോ മഹദറത്തുൽ ബദരി ഉണ്ടാകുമ്പോ, അതിലങ്ങ് പങ്കെടുത്തോ, ദിക്റിൽ പങ്കെടുത്തോ, അള്ളാഹുവിലേക്ക് പൂർണ്ണമായി മനസ്സുകൊണ്ട് മുറിഞ്ഞിറങ്ങിക്കോ. റബ്ബുൽ മശ്രിഖി വൽ മഗ്‌രിബി, ആരും ഭയപ്പെടേണ്ടതില്ല. ഉദയാസ്തമാനത്തിന്റെ ഭരണാധികാരി റബ്ബുൽ മശ്രിഖി വൽ മഗ്‌രിബി അത് അല്ലാഹുവാണ്. ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ ആരാധ്യനില്ല എന്നതൊരു വസ്തുതയാണ്. ഫത്തഖിദുഹു വകീലാ, നിങ്ങളെ സർവകാര്യവും അല്ലാഹുവിലേക്ക് നിങ്ങൾ ഏൽപ്പിച്ചോളൂ. വസ്ബിർ അലാ മാ യഖൂലൂൻ, നിങ്ങളുടെ എതിരാളികൾ, ശത്രുക്കൾ, പ്രസ്ഥാനത്തിന്റെ വിരോധികൾ, അവർ പലതും പറയും, അത് നിങ്ങൾ ക്ഷമിച്ചോളൂ. വഹ്ജുറുഹും ഹജ്റൻ ജമീല, അവരുമായി നിങ്ങൾ അകന്നു നിന്നോളൂ. ആ അകൽച്ച, അവരുടെ തെറ്റി നിങ്ങൾ സപ്പോർട്ട് ചെയ്യണ്ട, അകന്നു നിന്നോളൂ. ആ അകൽച്ച എങ്ങനെയായിരിക്കണം? ജമീല, പ്രകോപനമില്ലാത്ത വിധം, അക്രമങ്ങളില്ലാത്ത വിധം, അഴകായത്, പുറത്തു നിന്ന് ആര് കണ്ടാലും ആര് ചിത്രം പിടിച്ചാലും നല്ല ഭംഗിയുള്ള സമരം, ആർക്കും ഒരു കുറ്റം പറയാൻ പറ്റാത്ത സമരം, ആർക്കും എതിർ പറയാൻ പറ്റാത്ത പ്രതിഷേധം. അതാണ് ഖുർആൻ പറയുന്നത്, ഭംഗിയുള്ള അകന്നു നിൽക്കൽ, അകന്നു നിന്നോളൂ. അങ്ങനെയാണ് ഖുർആന്റെ നിർദ്ദേശം. ഒരിക്കലും പ്രകോപനമുണ്ടാക്കുന്ന മുദ്രാവാക്യങ്ങളോ പ്രകോപനമുണ്ടാക്കുന്ന പ്രവർത്തനങ്ങളോ നിയമം കയ്യിലെടുക്കുന്ന കാര്യങ്ങളോ വർഗീയത ഉണ്ടാക്കുന്ന ഒരു ചെറിയ വാക്കുകളോ
ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. ഖുർആൻ അത് അംഗീകരിക്കുന്നില്ല, ഇസ്ലാം അംഗീകരിക്കുന്നില്ല. ഇസ്ലാമിക പ്രസ്ഥാനം, പരിപൂർണ ഇസ്ലാമിക പ്രസ്ഥാനം എന്ന നിലക്ക് നമ്മുടെ പ്രസ്ഥാനം അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ SYS അംഗീകരിക്കുന്നില്ല, നമ്മുടെ ഒരു സംഘടനയും അംഗീകരിക്കുന്നില്ല. മറിച്ച് പ്രതിഷേധം വേണം, പ്രതിഷേധ ആവശ്യത്തിന് വേണ്ടി മഹാനായ സയ്യിദുനാ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇരിക്കുമ്പോൾ ഒരാൾ പ്രതിഷേധിച്ചു. പ്രതിഷേധിക്കാൻ കാരണം എന്തായിരുന്നു അറിയോ? അബൂ മൂസ റളിയല്ലാഹു അൻഹു ഒരാൾ കൂടി ഒരു യുദ്ധത്തിൽ പങ്കെടുത്തു, വനീമത്ത് കിട്ടി. ആ വനീമത്ത് കിട്ടിയ സ്വത്തിൽ നിന്ന് ഈ കൂടെ വന്ന ആൾക്ക് അവകാശപ്പെട്ട് അദ്ദേഹത്തിന് കൊടുത്തു. അദ്ദേഹത്തിന് കൊടുത്തപ്പോൾ അയാൾ ഇതുപോലെ തീർത്തും തരണമെന്നാണ്, തീർത്തും തരണമെന്നാണ്. ഇപ്പൊ അബൂ മൂസ റളിയല്ലാഹു അൻഹു ഇതുപോലെ അടി കൊടുത്തു, ഒന്നല്ല ഒന്നിലധികം അടിച്ചു. ഭരണാധികാരി അടിച്ചിട്ടോ തല മുണ്ടനം ചെയ്തു. അദ്ദേഹം എന്ത് ചെയ്യുന്നറിയോ? മുണ്ടനം ചെയ്യപ്പെട്ട മുടി അങ്ങനെ തന്നെ ഭാര്യ എടുത്ത് കീശയിൽ ഇട്ടിട്ട് നേരെ ഉമർ മുഖത്താബ് അള്ളാഹിന്റെ അടുത്ത് പോയി. ഉമർ റളിയല്ലാഹുവിന്റെ ഒക്കെ പോയിട്ട് ഈ മുടി കീശയിൽ എടുത്തിട്ട് മുന്നിലങ്ങ് എറിഞ്ഞു കൊടുത്തു. പ്രതിഷേധാൻ മുന്നിൽ ഈ മുടി അങ്ങ് എറിഞ്ഞു കൊടുത്തു. ഉമർ റളിയല്ലാഹു എന്ത് പറ്റി ചോദിച്ചു. അപ്പൊ സംഭവങ്ങളൊക്കെ പറഞ്ഞു. ഉടനെ ഉമർ റളിയല്ലാഹു അൻഹു ഒരു കടലാസ് എടുത്ത് കത്തെഴുതി അബൂ മൂസ റളിയല്ലാഹു അൻഹുവിന്. എന്താ എഴുതിയതെന്നറിയോ? ഇദ്ദേഹം ഇങ്ങനെയൊക്കെ എന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ട്, പറഞ്ഞത് ശരിയാണെങ്കിൽ, നിങ്ങൾ അടിച്ചതും തലമുണ്ടനം ചെയ്തതും പരസ്യമായിട്ടാണെങ്കിൽ നിങ്ങളെ പകരം ചെയ്യണം. അതിന് അദ്ദേഹത്തിന് പകരം ചെയ്യാൻ നിങ്ങൾ ഇരുന്നു കൊടുക്കണം. അല്ല, രഹസ്യമായിട്ടാണെങ്കിൽ രഹസ്യമായി ചെയ്യാൻ ഇരുന്നു കൊടുക്കണം. അബൂ മൂസ റളിയല്ലാഹു അൻഹുവിന് ഗവർണറാ, ഗവർണർക്ക് എഴുതിയ കത്താ ഉമർ റളിയല്ലാഹു അൻഹു. അതേപോലെ ആ കത്ത് കൊണ്ടുപോയി കൊടുത്തു. അബൂ മൂസ റളിയല്ലാഹു അൻഹു ഖിസാസ് എടുക്കാൻ ഇരുന്നു കൊടുത്തു. ഇരുന്നു കൊടുത്തപ്പോൾ അയാൾ പറഞ്ഞു, ഇങ്ങനെയാണെങ്കിൽ വേണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹം പിന്നെ ഒന്നും ചെയ്തില്ല. പ്രതിഷേധം വേണ്ടി വന്നാൽ വേണം, പക്ഷെ അതെല്ലാം നമ്മുടെ ചട്ടക്കൂട്ട്, അതാണ് നമ്മുടെ നയം. ആ ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ട് മാത്രം. ഇനി നിങ്ങൾ നോക്കൂ, മുആവിയ റളിയല്ലാഹു അൻഹു ഒരു ദിവസം മിമ്പറിൽ വെച്ച് പറഞ്ഞു, എന്താ അദ്ദേഹം ഭരണാധികാരിയാണെന്ന്. ഭരണാധികാരി എന്ത് പറഞ്ഞോ? അൽമാലു മാലുന, വൽ ഫയു ഫയുന. ഈ രാഷ്ട്രത്തിലുള്ള സ്വത്തൊക്കെ നമ്മളതാ, ഇവിടെയുള്ള സ്വത്തൊക്കെ നമ്മളതാണ്, എല്ലാ പൊതുസ്വത്തും നമ്മളതാ. നമ്മളിഷ്ടം പോലെ കൊടുക്കും, നമ്മളിഷ്ടം പോലെ തടയും. ഒരാളും വേണ്ടിയില്ല. പിറ്റത്താഴ്ചയും പറഞ്ഞു അത് തന്നെ, അപ്പോഴും ആരും വേണ്ടിയില്ല. മൂന്നാമത്തെ പ്രാവശ്യം, മൂന്നാമത്തെ ആഴ്ചയും പറഞ്ഞപ്പോൾ ഒരാൾ എഴുന്നേറ്റ് നിന്നു. അദ്ദേഹം എഴുന്നേറ്റ് പറഞ്ഞു, ശരിയല്ല, നിങ്ങളെ പറഞ്ഞ ശരിയല്ല. അൽമാലു മാലുന, സ്വത്ത് ഈ രാഷ്ട്രത്തിന്റെ സ്വത്ത് ഞങ്ങളതാണ്, ഈ രാഷ്ട്രം ഞങ്ങളതാണ്, നിങ്ങളതല്ല, ഞങ്ങളതാണ്, ഈ സ്വത്ത് ഞങ്ങളതാണ്. അതുകൊണ്ട് അതിന്റെ ക്രമപ്രകാരം, നിയമപ്രകാരം ചെയ്തുകൊള്ളുക. അല്ലെങ്കിലോ അത് ഞങ്ങൾ ചോദിക്കേണ്ടതുപോലെ ചോദിച്ചിങ് വാങ്ങും എന്ന് പറഞ്ഞപ്പോ മുആവിയ റളിയല്ലാഹു അൻഹു മിമ്പറിൽ നിന്ന് ഇറങ്ങി നേരെ റൂമിലേക്ക് പോയി. പോകുന്ന സമയത്ത് അദ്ദേഹത്തെ അങ്ങോട്ട് വിളിച്ചു. എല്ലാരും വിചാരിച്ചു ഇപ്പൊ ശരിയാക്കൂ. എല്ലാരും ഇങ്ങനെ ചെന്ന് നോക്കി, എന്താ ഇയാളെ ചെയ്യാൻ പോകുന്നത്? മുആവിയ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ നല്ല ഒരു കസേരയിൽ, അല്ലെ, ഒരു കട്ടിലിന്റെ മേലെ അവിടെ ഇരുത്തി. അങ്ങനെ ഇരുത്തിയിട്ട് കണ്ടപ്പോ ആൾക്കാരൊക്കെ അത്ഭുതപ്പെട്ടു, നല്ല ആദരവോടെ ഇരുത്തിയിരിക്കുകയാണ്. എന്നിട്ട് മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതേ ഇദ്ദേഹം എനിക്ക് ഹയാത്ത് നൽകി, എനിക്ക് ജീവൻ നൽകി. അഹ്യാഹുല്ലാഹ്, അല്ലാഹു തആല അദ്ദേഹത്തിനും ജീവൻ നൽകട്ടെ. ഇന്ന ഹാദാ അഹ്യാനി അഹ്യാഹുല്ലാഹ്, ഇദ്ദേഹം എനിക്ക് ജീവൻ നൽകി, അദ്ദേഹത്തിന് അല്ലാഹുവും ജീവൻ നൽകട്ടെ. എന്തേ കാരണം? സമീഅത്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, യഖൂല് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. മഹാനായ ശൈഖുന സുൽത്താനുൽ ഉലമ, ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം ഉസ്താദ് അവർകൾ നമ്മുടെ സ്റ്റേജിലേക്ക് വരുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല ഉസ്താദ് അവർകൾക്കും നമ്മുടെ സർവ ആലിമീങ്ങൾക്കും സാദാത്തുകൾക്കും നമ്മെ നയിക്കാൻ, ഈ രാഷ്ട്രത്തിന് സേവനം ചെയ്യാൻ നീണ്ട ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. لا إله إلا الله والله أكبر الله
അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അസ്സലാമു അലൈക്കും. അഞ്ച് മിനിറ്റിന് ശേഷം എല്ലാവരും ഇരിക്കാം. സമീഅ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ കേട്ടിട്ടുണ്ട് യഖൂൽ പറയുന്നതായി, സയകൂനു ബഅദി ഉമറ, എന്റെ കാലശേഷം ചില ഭരണാധികാരികൾ വരും, യഖൂലൂന, അവരവരെ ഇഷ്ടം പോലെ പ്രഖ്യാപനം നടത്തും, വലാ യുറദ്ദു അലൈഹിം, ആരും അവർക്ക് എതിര് പറയില്ല. അങ്ങനെ വരുമ്പോ യതഖാഹമൂന ഫിന്നാരി കമാ തതഖാഹമുൽ ഖിറദ, കുരങ്ങുകൾ കെട്ടിപ്പിടിച്ചിരിക്കുന്നത് പോലെ നരകത്തിൽ ഭരിക്കുന്നവരും ഭരണീയരും നരകത്തിൽ കെട്ടിപ്പിടിച്ചിരിക്കും എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ രണ്ടാഴ്ച ഈ രാജ്യത്തിന്റെ സ്വത്തൊക്കെ എന്റെ നമ്മളതാണ്, നമ്മൾ ഇഷ്ടം പോലെ ചെയ്യും എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ കുട്ടി മിണ്ടാതിരുന്നപ്പോ ഞാൻ എന്റെ മനസ്സിൽ ഭയപ്പെട്ടു, നരകത്തിൽ കെട്ടിപ്പിടിക്കുന്ന കൂട്ടത്തിലുള്ള ഒരു ഭരണാധികാരിയാണ് ഞാനും എന്ന് ഭയപ്പെട്ടു. ഈ മൂന്നാമത്തെ ആഴ്ചയെങ്കിലും അതിൽ പ്രതിഷേധിക്കാനും അതിനെതിരായി പറയാനും ഒരാൺകുട്ടിയുണ്ടായി, അതിൽ ഞാൻ വലിയ സന്തുഷ്ടനാണ്. അതുകൊണ്ട് അദ്ദേഹം എനിക്ക് ജീവൻ നൽകി, അള്ളാഹു അദ്ദേഹത്തിന് ജീവൻ നൽകട്ടെ. അതാണ് ശരിയായ ഭരണാധികാരി, എപ്പോഴും നീതിയുടെ പക്ഷത്ത്, എത്രയും രാഷ്ട്രത്തിന്റെ നന്മയിൽ, എല്ലാവരുടെയും ഗുണത്തിൽ ചിന്തിക്കുന്നവർ, അവരാണ് ശരിയായ ഭരണാധികാരി. അങ്ങനെയുള്ളവരാണ് ഇസ്ലാമിന്റെ പൂർവ്വകാലത്തുള്ള സർവ ഭരണാധികാരികളും പ്രവർത്തകരും. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല, ഒരു ഹദീസ് കൂടി ശ്രദ്ധയിൽപ്പെടുത്തി ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. നമ്മളൊരു കാര്യം ആലോചിക്കണം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബൂദർദ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നല്ലാഹ ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്, ഇന്നല്ലാഹ തആല യഖൂൽ, അല്ലാഹു പറയുന്നു, നിശ്ചയം അനല്ലാഹു ലാ ഇലാഹ ഇല്ലാ അന, ഞാനല്ലാതെ വേറൊരു ആരാധ്യനില്ല, ഞാൻ അല്ലാഹുവാണ്, ഞാനല്ലാതെ വേറൊരു ആരാധ്യനില്ല. അതൊരു വസ്തുതയാണ്. മാലിക്കുൽ മുലൂക്ക്, ഞാൻ ഭരണാധികാരികളുടെ മുഴുവനും ഉടമസ്ഥനാണ്. ഓ മലിക്കുൽ മുലൂക്ക്, സർവ ഭരണാധികാരികളുടെയും അധിപനാണ്. ഖുലൂബുൽ മുലൂക്കി ഫീ യദി, എല്ലാ ഭരണാധികാരികളുടെ മനസ്സുകളും എന്റെ അധികാരത്തിലാണ്. അതേ ജനങ്ങൾ അവർ എന്നെ അനുസരിച്ച് ജീവിച്ചാൽ, എന്റെ ചെറുപ്പക്കാരെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ലേ, ഒരു അന്യ പെണ്ണിനെ ടെലിഫോൺ ചെയ്ത് ശല്യം ചെയ്യുന്നതിലോ, മദ്യത്തിന്റെ പിന്നാലെ പോകുന്നതിലോ, അല്ലെങ്കിൽ നിസ്കാരം കളാക്കുന്നതിലോ, ഭീകരവാദം പ്രചരിപ്പിക്കുന്നതിലോ, തീവ്രവാദത്തിന്റെ മുദ്രാവാക്യം വിളിക്കുന്നതിലോ, പ്രകോപനമുണ്ടാക്കുന്നവരിലോ, ബാപ്പമ്മയെ അവഗണിക്കുന്നവരിലോ, ഗുരുനാഥന്മാരെ നിസ്സാരപ്പെടുത്തുന്നവരിലോ, പണ്ഡിതന്മാരെ ഗ്രൂപ്പ് തിരിച്ച് ചീത്ത പറയുന്നവരിലോ, അതേ സയ്യിദന്മാരെ നിന്ദിക്കുന്നവരിലോ, പ്രായമുള്ളവരെ അവഗണിക്കുന്നവരിലോ, അങ്ങനെ തുടങ്ങി സ്വന്തം ഭാര്യയെ പീഡിപ്പിക്കുന്നവരിലോ, അല്ലെങ്കിൽ സ്വന്തം ഭർത്താവിനെ വഞ്ചിക്കുന്ന സ്ത്രീകളിലോ ഒന്നിലും ഒരു മനുഷ്യനും പെട്ടുപോകാൻ പാടില്ലല്ലോ. ലോകസട്ടാവായ പടച്ചവന്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ അങ്ങനെ വന്നാൽ അവരെ ഭരിക്കുന്ന ഭരണാധികാരികളുടെ മനസ്സുകൾ കാരുണ്യവും ദയയും അവരുടെ മനസ്സിൽ ഞാൻ ഇട്ടുകൊടുക്കും. അല്ല പറയാണ്, ഭരണാധികാരികളുടെ മനസ്സിൽ കാരുണ്യവും ദയവും ഞാൻ ഇട്ടുകൊടുക്കും. ജനങ്ങൾ എനിക്ക് തെറ്റ് ചെയ്താൽ, തെറ്റുകൾ ചെയ്യുന്നവരായി മാറിയാൽ, ഭരണാധികാരിയുടെ മനസ്സ് ഞാൻ തിരിക്കും. ഈ ജനങ്ങളോട് വെറുപ്പുള്ളവരും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നവരുമാക്കി ഞാൻ മനസ്സ് തിരിക്കും.
അങ്ങനെ വരുമ്പോ ഭരണാധികാരികൾ വലിയ ശിക്ഷകളും വിഷമങ്ങളും അവരുണ്ടാക്കും. അങ്ങനെ ഒരു ഘട്ടം വരുമ്പോ നിങ്ങൾ ഭരിക്കുന്ന ഭരണാധികാരികൾക്കെതിരെ പേരെടുത്ത് പ്രാർത്ഥിച്ച് നിങ്ങൾ സമയം കളയണ്ട. നിങ്ങളുടെ ശരീരത്തിന് നിങ്ങൾ കൊടുക്കേണ്ട ഡ്യൂട്ടി അല്ലാഹുവിനെ ഓർക്കലാണ്, റബ്ബിന്റെ ദിക്ര് ചൊല്ലലാണ്, പടച്ചവന്റെ മുമ്പിൽ താഴ്മ പ്രകടിപ്പിക്കലാണ്. അപ്പോൾ നിങ്ങളെ ഭരണാധികാരിയുടെ മനസ്സ് നല്ലതിലേക്ക് ഞാൻ തിരിച്ച് നിങ്ങളെ പ്രശ്നം യഥാർത്ഥ ഭരണാധികാരിയായ ഞാൻ പരിഹരിച്ചു തരും. നല്ല ബോധം വേണം നമുക്ക്. നമ്മുടെ മുൻഗാമികളുടെ തഖ്‌വ നമുക്കുണ്ടോ? നമ്മുടെ മുൻഗാമികളെ പോലെ നമുക്ക് ദീനുണ്ടോ? നമ്മൾ ഓരോരുത്തരും ശരിക്ക് ആലോചിച്ച് ജീവിക്കണം. തഖ്‌വയോടുകൂടെ നമ്മൾ ജീവിക്കുന്നുവെങ്കിൽ ലോകസൃഷ്ടാവായ അല്ലാഹു വമൻ നസറു ഇല്ലാ മിൻദില്ലാഹിൽ അസീസിൽ ഹകീം. ഇസ്സത്തുള്ളവനും ഹിക്മത്തുള്ളവനുമായ റബ്ബ്, അവൻ മാത്രമാണ് സഹായിക്കാനുള്ളവൻ. ആ റബ്ബിന്റെ സഹായം ലഭിക്കും. അതുകൊണ്ട് ഒരിക്കലും ഒരു വർഗീയതയിലേക്കോ തീവ്രവാദത്തിലേക്കോ ഒന്നും മനസ്സ് നീങ്ങാതെ സർവജനങ്ങളോടുകൂടി, നമ്മൾ തുടക്കത്തിലേ പറഞ്ഞല്ലോ, എല്ലാ മതക്കാരും മതമില്ലാത്തവരും സഹോദരീ സഹോദരന്മാരാണ്. എല്ലാവരും തോളോട് തോളുറുമ്മി നമ്മുടെ രാജ്യത്തിന്റെ പൈതൃകം കാത്തു സൂക്ഷിക്കണം, നമ്മുടെ രാജ്യത്തിന് വേണ്ടി സംസാരിക്കണം, നമ്മുടെ ഭരണഘടന നിലനിർത്തണം. അതോടുകൂടെ മുസ്ലിമീങ്ങൾ അവർ ശരിക്കും അവരുടെ ദീൻ അനുസരിച്ച് ജീവിക്കണം. അപ്പോഴാണ് റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ സഹായം നൽകുന്നത്. വേറൊരു റിപ്പോർട്ടിൽ നമുക്ക് കാണാം, വലാത്ത തൂബു ഇലൈഹിം, നിങ്ങൾ ഭരിക്കുന്നവർ അതാ നിങ്ങൾക്കെതിരായി നീങ്ങുമ്പോ അവരോട് തൂബ ചെയ്യാൻ പോകണ്ട. തൂബു ഇലയ്യ, പടച്ചവനാകുന്ന എന്നിലേക്ക് നിങ്ങൾ ഖേദിച്ചു മടങ്ങിക്കോ. വഅത്തിഫു ഖുലൂബഹും അലൈക്കും, അവരുടെ മനസ്സ് ഞാൻ നിങ്ങളിലേക്ക് ദയയുള്ളതാക്കി മാറ്റിത്തരുമെന്ന് അള്ളാഹു പറയുകയാണ്. ആ അള്ളാഹുവിലേക്ക് കൽബ് തിരിക്കണം. അതാണ് വതബത്തൽ ഇലൈഹി തബ്തീല, അള്ളാഹുവിലേക്ക് മടങ്ങണം. നമ്മൾ സഹകരിക്കേണ്ട കാര്യത്തിൽ എല്ലാവരോടും സഹകരിക്കണം. വഖഫ് ബോർഡ്, ഹജ്ജ് കമ്മിറ്റി, അതിലൊക്കെ സുന്നത്തു ജമാഅത്തുകാരല്ലാത്തവരും ഉണ്ട് എന്ന് വിചാരിച്ച് അവിടെ ഇരിക്കാതിരിക്കരുത്. അവിടെ സഹകരിക്കേണ്ടതിൽ സഹകരിക്കണം, എങ്കിലേ നമ്മളെ പ്രസ്ഥാനം നിലനിർത്താൻ കഴിയുള്ളൂ. അതുപോലെ ആവശ്യമുള്ള സ്ഥലങ്ങളിൽ ആവശ്യത്തിനനുസരിച്ച് സഹകരിക്കേണ്ട സ്ഥലങ്ങളിലെല്ലാം ആരോടെല്ലാം സഹകരിക്കണമോ അവരോടെല്ലാം സഹകരിക്കണം. അവിടെ LDF UDF അല്ലെങ്കിൽ സുന്നി സുന്നിയതരർ എന്ന ബന്ധം എന്ന വ്യത്യാസം ഇല്ലാതെ നമ്മുടെ പ്രസ്ഥാനത്തിന് ഗുണകരമായ വിധത്തിൽ സഹകരിക്കേണ്ട സ്ഥലങ്ങളിലെല്ലാം സഹകരിക്കണം. നമ്മുടെ പ്രസ്ഥാനത്തിന് കേടുവരുന്ന വിധത്തിൽ ആരോടും സഹകരിച്ചുകൂടാ. കാരണം നമ്മുടെ പ്രസ്ഥാനം പൂർണ്ണ ഇസ്ലാമാണ്. തഅബനു അലൽ ബിർരി വതഖ്‌വ വലാ തഅബനു അലൽ ഇസ്മി വൽ ഉദ്‌വാൻ, അതും ഖുർആനിന്റെ നിർദ്ദേശമാണ്. ഇത് വേർതിരിച്ചറിയാൻ കഴിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് അത് വേർതിരിച്ചറിയിച്ചു കൊടുക്കുകയും കൂടി ചെയ്യണമെന്നുകൂടി ഈ സമയത്ത് ഉണർത്തി ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ പണ്ഡിതന്മാർക്കും സദാത്തുക്കൾക്കും പ്രവർത്തകർക്കും നേതാക്കൾക്കും സഹായികൾക്കും സഹകാരികൾക്കും എല്ലാവർക്കും അല്ലാഹുവിന്റെ പൊരുത്തത്തിൽ നമുക്കും ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ. നമ്മുടെ പ്രസ്ഥാനത്തിന്റെ സജീവ പ്രവർത്തകനും നേതാവുമായ വണ്ടൂർ അബ്ദുറഹ്മാൻ ഫൈസിയുടെ ജ്യേഷ്ഠ സഹോദരൻ മാനുക്കാക്ക ഇന്ന് മരണപ്പെട്ടു. അല്ലാഹു തആല മുഹമ്മദ് എന്ന മാനുക്കാക്ക അല്ലാഹു അദ്ദേഹത്തിന്റെ ഖബറിൽ സന്തോഷം നൽകട്ടെ. ബഹുമാനപ്പെട്ട ഉസ്താദവറുകളും ഞാനും ഞങ്ങൾ രണ്ടുപേരും ആ വീട്ടിൽ ഒന്നിച്ചാണ് എത്തിയത്. അവിടുന്ന് ഞാൻ മുന്നിൽ ഇങ്ങോട്ട് പോകുന്നത് ഉസ്താദ് വരുമ്പോഴേക്ക് എൻ്റെ പ്രസംഗം തീർക്കാൻ വേണ്ടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഉസ്താദ് അവർക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. ICF ഖത്തർ നോർത്ത് സെൻട്രൽ പ്രസിഡന്റ് ഇരിങ്ങല്ലൂർ മുസ്തഫ സഖാഫിയുടെ ഉപ്പ വീരാൻകുട്ടി മരണപ്പെട്ടു എന്ന് പ്രവർത്തകർ അറിയിച്ചു. അല്ലാഹു അദ്ദേഹത്തിനും മുന്നിൽ മരിച്ചുപോയ നമ്മുടെ ഉമ്മബാപ്പമാർ ഉസ്താദുമാർ ബന്ധപ്പെട്ട എല്ലാവർക്കും അവരുടെ ഖബറിൽ സന്തോഷം നൽകുമാറാകട്ടെ. അല്ലാഹു തആല നമ്മുടെ നേതാക്കൾക്കും നമുക്കും അല്ലാഹുവിൻ്റെ പൊരുത്തത്തിൽ ദീർഘായുസ് നൽകട്ടെ. എല്ലാവരോടും ദുആ കൊണ്ട് വസീയത്ത് ചെയ്ത് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അല്ലാഹുവേ, അല്ലാഹുമ്മ ആമിന്നാ ഫീ ഔത്താനിന, അല്ലാഹുമ്മ ജഅൽനാ തഹ്ത കനഫിക വഹിർസിക وحفظك أنت خير حافظا وأنت أرحم الراحمين وجعلنا هادين مهتدين غير ضالين ولا مضلين سلما لأوليائك وعدو لعدائك نحب بحبك من نحبك ونعادي بعداوتك من خالفك اللهم هذا الدعاء وعليك الاستجابة برحمتك يا أرحم الراحمين وصلى الله على سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين السلام عليكم ورحمة الله وبركاته